टिप्स एंड ट्रिक्स लेके स्वागत इन नाम डिस्कस टॉपिक इंडियन हिस्टरी वाले प्रधानपेट टॉपिक मौर्य साम्राज्य इंडियन हिस्टरी वाले प्रधानपेट टॉपिक मौर्य साम्राज्य पीएससी चौदिका आ भाग अट्ठा डिस्कस अरे चानल सब्सक्राइब सब्सक्राइब बेल अमरतुक अब वीडियो करेक्ट नोटिफिकेशन लू अब नमुक मौर्य साम्राज्य मौर्य साम्राज्य आदमी इंडे आद्य साम्राज्यम ऐसा चोदा ऐसा मौर्य साम्राज्य इंडे आद्य साम्राज्य मौर्य साम्राज्य इन मौर्य साम्राज्य स्थापकन आराण चोदा चंद्रगुप्त मौर्यन मौर्य साम्राज्य स्थापकन आराण चोदा चंद्रगुप्त मौर्यन इन चंद्रगुप्त मौर्य इंडे आद्य चक्रवर्ती अड़ा चंद्रगुप्त मौर्य अब मौर्य साम्राज्य स्थापकन चंद्रगुप्त मौर्य इंडे आद्य चक्रवर्ती अड़ा आर चंद्रगुप्त मौर्य अंद्रीकृत भरण व्यवस्था कुछ राजा आराण चोदा इंडेलृत भरण व्यवस्था आराण चोदा आर चंद्रगुप्त मौर्य इंडेलृत भरण व्यवस्था कुछ आरान चंद्रगुप्त मौर्य इन मौर्यन्स्थान मौर्यन्स्थान पीएससी की मुंब चोद चौदह मौर्यन्स्थान पाडलीपुत्र पाडलीपुत्र मौर्यन्स्थानमें अंदर इंडे आद्य साम्राज्यम ऐसा मौर्य साम्राज्य मौर्य साम्राज्य स्थापकन चंद्रगुप्त मौर्य इंडे आद्य चक्रवर्ती अड़ा चंद्रगुप्त मौर्य अब इंडेलृत भरण व्यवस्था कुछ आरान चंद्रगुप्त मौर्य मौर्यन्स्थान चोदा पाडलीपुत्र इन अड़ प्रधानपेट ऐलपावे पराजयपड़िया चंद्रगुप्त मौर्य मौर्य साम्राज्यम स्थापित ऐजावे पराजयपड़को चंद्रगुप्त मौर्य मौर्य साम्राज्य स्थापित चोदा धननंदन राजावे पराजयपड़को चंद्रगुप्त मौर्य एंत स्थापित मौर्य साम्राज्य स्थापित इन आदमी नाणय वनोति राजा चोदा आरान चंद्रगुप्त मौर्य वनोति एंतरी नाणय वनोति वी नाणय राजा आरा चोदा आर चंद्रगुप्त मौर्य इत्र क्यों ओर्तवे इंडे आद्य साम्राज्यम ऐसा मौर्य साम्राज्य मौर्य साम्राज्य स्थापकन चंद्रगुप्त मौर्य पर इंडे आद्य चक्रवर्ती अड़ा चंद्रगुप्त मौर्य इंडेलृत भरण व्यवस्था कुछ आरान चंद्रगुप्त मौर्य अब मौर्यन्स्थान पाडलीपुत्र अब चंद्रगुप्त मौर्य धननंदन राजावे तोलपिचु मौर्य साम्राज्य स्थापित अब वनोति नाणय राजा आरा चोदा आर चंद्रगुप्त मौर्य इन अड़ युद्ध पराजयपेटर्न स्वंत मगे चंद्रगुप्त मौर्य विवाह नल्गिया ग्रीक भरणाधिकारी आरान युद्ध पराजयपेटर्न स्वंत मगे चंद्रगुप्त मौर्य विवाह नल्गिया ग्रीक भरणाधिकारी सेल्यूकस निकेटर सेल्यूकस निकेटर युद्ध पराजयपेटर्न स्वंत मगे आर्क विवाह नल्गिया चंद्रगुप्त मौर्य विवाह नल्गिया അങ്ങനെ നൽകിയതിനുശേഷം അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലേക്ക് ഒരു അംബാസഡറെ അയച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് മെഗസ്തനീസ് സെലൂക്കസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലേക്ക് അയച്ചിരിക്കുന്ന ഒരു അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മെഗസ്തനീസ് എന്നാണ് പേര് സെലൂക്കസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലേക്ക് പറഞ്ഞയച്ച അംബാസഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മെഗസ്തനീസ് ആണ് ഇനി മെഗസ്തനീസ് എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇൻഡിക്കസ് ഇൻഡിക്കസ് മെഗസ്തനീസ് രചിച്ച ഒരു പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇത്
ഇൻഡിക്കസ് ഈ ഇൻഡിക്കസിലാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇൻഡിക്കസ് തന്നെയാണ് അതുപോലെ മെഗസ്തനീസ് രചിച്ച പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് ഇൻഡിക്കസ് തന്നെയാണ് അടുത്തത് പുരാതന ഇന്ത്യയിൽ മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ചത് പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ച ചക്രവർത്തി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ച ചക്രവർത്തി ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ കനേഷുമാരിക്ക് തുടക്കം കുറിച്ചത് കനേഷുമാരി അല്ലെങ്കിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ആരാണ് ആദ്യമായിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് മുനിസിപ്പൽ ഭരണം ആദ്യമായിട്ട് പുരാതന ഇന്ത്യയിൽ മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആര് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് അതുപോലെ തന്നെ കനേഷുമാരിക്ക് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് അടുത്തൊരു പോയിന്റ് ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭ അറിയപ്പെടുന്ന പേര് മന്ത്രി പരിഷത്ത് എന്നതാണ് എന്ത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭ അറിയപ്പെടുന്ന പേര് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് യുദ്ധം പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്വന്തം മകളെ ചന്ദ്രഗുപ്ത മൗര്യൻ വിവാഹം ചെയ്ത് നൽകിയ ആളാണ് ആര് സെലൂക്കസ് ഗ്രീക്ക് ഭരണാധികാരിയാണ് സെലൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലേക്ക് പറഞ്ഞയച്ച അംബാസിഡർ ആരാണ് മെഗസ്തനീസ് രചിച്ച പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇൻഡിക്കസ് അതിൽ തന്നെയാണ് ചക്രവർത്തിയായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥവും ഏത് തന്നെയാണ് ഇൻഡിക്കസ് തന്നെയാണ് അതുപോലെ പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആര് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് അതുപോലെ കനേഷുമാരി അല്ലെങ്കിൽ സെൻസസിന് ആദ്യമായിട്ട് തുടക്കമിട്ടതും ആര് തന്നെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ് അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭ അറിയപ്പെടുന്ന പേരാണ് മന്ത്രി പരിഷത്ത് നെക്സ്റ്റ് പോയിന്റ് ചന്ദ്രഗുപ്ത മൗര്യനെ ജൈന മതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനെ ജൈന മതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഭദ്രബാഹു ആരാണ് ഭദ്രബാഹു ആണ് ചന്ദ്രഗുപ്ത മൗര്യനെ ജൈന മതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ചന്ദ്രഗുപ്ത മൗര്യന്റെ അവസാനത്തെ നാളുകളെ കുറിച്ചിട്ട് രചിച്ചിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് ഭദ്രബാഹു ചരിതം ചന്ദ്രഗുപ്ത മൗര്യന്റെ അവസാന നാളുകളെ കുറിച്ചിട്ട് രചിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഭദ്രബാഹു ചരിതം അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യനെ ജൈന മതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഭദ്രബാഹു ആണ് ഇനി ചന്ദ്രഗുപ്ത മൗര്യന്റെ അന്ത്യം എവിടെ വെച്ചായിരുന്നു പി എസ് സിക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ അന്ത്യം എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിച്ചാല് ശ്രാവണ ബൽഗോള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ അന്ത്യം സംഭവിച്ചത് ഇനി ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് ബിന്ദുസാരൻ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബിന്ദുസാരൻ അറിയപ്പെടുന്ന പേരാണ് അമിത്രഘാതക എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലാണ് ബിന്ദുസാരനാണ് അതുപോലെ തന്നെ വേറൊരു പേരാണ് ബിന്ദുസാരന്റെ മറ്റൊരു പേരാണ് സിംഹസേന എന്ന് പറയുന്നത് ബിന്ദുസാരന്റെ മറ്റൊരു പേരാണ് അമിത്രഘാതക എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് ബിന്ദുസാരൻ തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഭദ്രബാഹു അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അവസാന നാളുകളെ കുറിച്ചിട്ട് രചിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഭദ്രബാഹു ചരിതം അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്ന ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ശ്രാവൺ ബൽഗോളയിൽ വെച്ചിട്ടാണ് അതുപോലെ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് ആര് ബിന്ദുസാരൻ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അമിത്രഘാതക അതുപോലെ തന്നെ സിംഹസേന ഇനി അടുത്തതായിട്ട് ബിന്ദുസാരന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് സുസിമ അവരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല അടുത്തത് സുസിമയെ പരാജയപ്പെടുത്തിയതിനു ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് അശോകൻ സുസിമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന രാജാവാണ് അശോകൻ സുസിമയുടെ സഹോദരനാണ് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് അശോകൻ എന്ന് പറയുന്നത് സുസിമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന രാജാവ് ആരാണ് അശോകനാണ് ഇനി സാരാനാഥിലെ അശോക
സ്തംഭം സ്ഥാപിച്ചത് ആരാണ് അശോകനാണ് സാരാനാഥിലെ അശോക സ്തംഭം സ്ഥാപിച്ച വ്യക്തി ആരാണ് ചോദിച്ചാൽ ആരാണ് അശോകനാണ് ഈ പേരിൽ തന്നെ ഉണ്ട് അശോക സ്തംഭം സ്ഥാപിച്ചത് ആരാണ് അശോകനാണ് അതുപോലെ അശോക രാജാവ് ഭരണത്തിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 273 ബിസിയിലാണ് ആര് അധികാരത്തിൽ വന്നത് അശോകൻ അധികാരത്തിൽ വന്ന വർഷം ഏതാണ് 273 ബിസിയിലാണ് അധികാരത്തിൽ വന്നത് സാരാനാഥിലെ അശോക സ്തംഭം സ്ഥാപിച്ചത് ആരാണ് അശോകനാണ് അതുപോലെ ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ടുള്ള സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ടുള്ള സിംഹമുദ്ര ഏതിൽ നിന്ന് എടുത്തതാണ് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തതാണ് സിംഹമുദ്ര ഏതിൽ നിന്നും എടുത്തതാണ് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് എന്ത് സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ മുദ്രയായിട്ടുള്ള സിംഹമുദ്ര സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആരാണ് ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആര് തന്നെയാണ് അശോകൻ തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത് അശോകൻ തന്നെയാണ് വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത് പറയുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് വന്യജീവി സങ്കേതം ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം കൊണ്ടുവന്നതും അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ് അശോകൻ തന്നെയാണ് വനസംരക്ഷണ നിയമം കൊണ്ടുവന്നതും അശോകനാണ് അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ചതും അശോകൻ തന്നെയാണ് ഇനി അശോകനെ ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് ഉപഗുപ്തനാണ് ഉപഗുപ്തൻ എന്ന് പറയുന്ന ആളാണ് അശോകനെ ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ഇനി അശോകൻ സ്വീകരിച്ച ബുദ്ധമതത്തിന്റെ പേരാണ് ഹീനയാന ബുദ്ധമതം അശോകൻ സ്വീകരിച്ച ബുദ്ധമതം ഏതാണെന്ന് ചോദിച്ചാല് ഹീനയാന ബുദ്ധമതം ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഉപഗുപ്തനാണ് ഇനി ഈ ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുൻപ് അശോകൻ ഏത് മതത്തിലായിരുന്നു എന്ന് ചോദിച്ചാല് ശൈവമതം ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുൻപ് അശോകൻ ഏത് മതക്കാരനായിരുന്നു ശൈവമതം ഉപഗുപ്തനാണ് അദ്ദേഹത്തെ ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അദ്ദേഹം സ്വീകരിച്ച ബുദ്ധമതമാണ് ഹീനയാന ബുദ്ധമതം ഇനി ഭരണത്തിൽ വരുന്നതിന് മുൻപ് അശോകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാല് ഉജ്ജയിനിയിലെ ഭരണാധികാരിയായിരുന്നു ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലത്തിലെ ഭരണാധികാരിയായിരുന്നു ആര് അശോകൻ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണ നിയമം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാല് അശോകനാണ് അതുപോലെ വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അശോകൻ അതുപോലെ അദ്ദേഹത്തെ ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ഉപഗുപ്തൻ അദ്ദേഹം സ്വീകരിച്ച ബുദ്ധമതമാണ് ഏത് ഹീനയാന ബുദ്ധമതം ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മതം ഏതായിരുന്നു ശൈവമതമായിരുന്നു അതുപോലെ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അശോകൻ ആരായിരുന്നു ചോദിച്ചാല് ഉജ്ജയിനിയിലെ ഭരണാധികാരിയായിരുന്നു ഇനി മറ്റൊരു പോയിന്റാണ് ശിലാശാസനങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറിയ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അശോകനാണ് ശിലാശാസനങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറിയിരുന്നത് ശിലാശാസനങ്ങൾ വഴിയാണ് ഇനി ശിലാശാസനങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ് പ്രാകൃത ഭാഷയിലാണ് ശിലാശാസനങ്ങൾ എഴുതിയിട്ടുള്ളത് ശിലാശാസനങ്ങൾ വഴിയാണ് തന്റെ ആശയങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത് അതുപോലെ ശിലാശാസനങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പ്രാകൃത ഭാഷയാണ് ഇനി മൗര്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വ്യവസായം എന്തായിരുന്നു എന്ന് ചോദിച്ചാല് തുണി വ്യവസായമാണ് മൗര്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തുണി വ്യവസായമാണ് അതുപോലെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹൈന്ദവ കൃതി ഏതാണെന്ന് ചോദിച്ചാല് വിഷ്ണുപുരാണങ്ങളിലാണ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹൈന്ദവ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് വിഷ്ണുപുരാണങ്ങളാണ് മൗര്യ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തുണി വ്യവസായമാണ് അതുപോലെ തന്നെ ശിലാശാസനങ്ങൾ വഴിയാണ് തന്റെ ആശയം അശോകൻ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് അത് എഴുതിയിട്ടുള്ള ഭാഷ ഏതാണ് പ്രാകൃത ഭാഷ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തുവെക്കുക
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് പറയാനുള്ളത്. മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടോപ്പിക് ആണ്. പക്ഷെ നമ്മൾ എല്ലാം കൂടെ വലിച്ചു വാരി പറഞ്ഞിട്ടില്ല. എക്സാമിന് മുൻപ് വന്നിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലും ഈ വീഡിയോ തന്നെയായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.